सीबीएसई टेंथ स्टैंडर्ड मैथमेटिक्स पॉलिनोमियल्स चैप्टर मूंदाम भागमाण इन्न ई क्लास अवतरिप्पिक्कुन्नत् नमुक्क इन्न पढ़िक्केण्डत् डिविशन अल्गोरिथम ऑफ पॉलिनोमियल्स भागमाण नमुक्करियाम पॉलिनोमियल्सिन्टे कार्यत्तिल मात्रमल्ल ഏതൊരു സംഖ്യയെയും നമ്മൾ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ ഒരു റിമൈൻഡറും ലഭിക്കുമ്പോൾ ഒരു ഉദാഹരണത്തിന് എയ്റ്റി ഫൈവിനെ നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് കരുതുക എത്ര ടൈംസ് പോകും നയൻ ടൈംസ് നയൻ ഇൻ നയൻ എയ്റ്റി വൺ റിമൈൻഡർ ഫോർ അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 85 ആണ് ഡിവിസർ 9 ആണ് 85നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് ആയിട്ട് എത്ര കിട്ടുന്നു 9 കിട്ടുന്നു അതിന്റെ റിമൈൻഡർ 4 ആണ് ഈ കോഷ്യന്റ് ഇൻടു ഡിവിസർ പ്ലസ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നു 85 കിട്ടുന്നു അതായത് 9 ഇൻടു 9 പ്ലസ് 4 ഈസ് 85 അല്ലേ അപ്പോ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 85 എന്ന് പറയുന്നത് എന്താണ് കോഷ്യന്റ് ഇൻടു ഡിവിസർ പ്ലസ് റിമൈൻഡർ കൂടി പോളിനോമിയൽസിന്റെ കാര്യത്തിലും ഈ ലോ ബാധകമാണ് നമുക്ക് ചില പ്രോബ്ലംസ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിവൈഡ് ദ പോളിനോമിയൽ എഫ് എഫ് എക്സ് ഈക്വൽ 6x³ പ്ലസ് 11x² മൈനസ് 39x മൈനസ് 65 ബൈ g of x equals x square plus x minus 1. Also, find the quotient and remainder. എന്ത് ചെയ്യണം? f of x എന്ന ആ വലിയ പോളിനോമിയലിനെ g of x എന്ന ഈ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ quotientഉം റിമൈൻഡറും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡിവൈഡ് ചെയ്യാം. f of x എന്താണ്? 6x³ plus 11x² minus 39x minus 65 divided by either x² plus x minus 1 இது ஒன்று divide செய்யும் எங்கனே divide செய்யும் நாக்கா இதே ஆது நம்மை சிரத்திக்கேன் இதே polynomials்லே ஒரு terms எடுது இருக்கும் order தன்னேயானாம் the power 3, 2, 1 and constant இவ்வடைது பற்றினே 2, 1, constant ആ രൂപത്തിൽ നമ്മൾ ആഴമെന്ന് പരിശോധിക്കണം അങ്ങനെ ആണെങ്കിലാണ് നമ്മൾ ചെയ്യാൻ നമുക്ക് കഴിയാം ഇനി എന്ത് ചെയ്യണം ഈ 6x³ എസ് സ്ക്വയർ എത്ര ടൈംസ് എന്നുള്ളത് നമ്മൾ നോക്കുക അതിൽ എന്ത് ചെയ്യണം ഈ എക്സ് സ്ക്വയറിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x³ കിട്ടുമെന്ന് നോക്കിയാൽ മതി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x³ കിട്ടും ഇവിടെ കോഫിഷ്യന്റ് 1 ആണ് 1 ഇൻടു 6 ആണ് 6 എക്സ് സ്ക്വയർ ഇൻടു അപ്പോ 6x എന്ന് വരും ഇനി ഈ 6xനെ കാണുന്നുണ്ടായിരിക്കുന്നു അല്ലെ ഈ 6xനെ ഈ ടേംസ് കൊണ്ട് ത്രൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന്റെ ചുവടെ എഴുതുക 6x ഇൻ x² 6x³ 6x ഇൻടു പ്ലസ് x പ്ലസ് 6x² 6x ഇൻടു മൈനസ് 1 മൈനസ് 6x എന്ന് കിട്ടും ഇനി എന്ത് ചെയ്യണം നമുക്കിത് സബ്സ്ട്രാക്ട് ചെയ്യാം നമുക്കറിയാം സബ്സ്ട്രാക്ഷൻ പോളിനോമിയൽസില് സബ്സ്ട്രാക്ഷൻ എന്ത് എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ടുള്ള അഡീഷൻ ആണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതി ആഡ് ചെയ്താൽ മതി അപ്പൊ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഈ പ്ലസ് 6x³ ആണ് നമുക്ക് മൈനസ് ആക്കാം ഈ പ്ലസ് 6x² എന്നുള്ളത് അതും മൈനസ് ആക്കാം മൈനസ് 6x² ആക്കാം ഈ മൈനസ് നമുക്ക് എന്ത് ചെയ്യാം പ്ലസും ആക്കാം പ്ലസ് 6x ആക്കാം ഇനി ആഡ് ചെയ്യാം 6x³ മൈനസ് 6x² ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു 11x² മൈനസ് 6x² കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടു പ്ലസ് 5x² അല്ലേ അതുപോലെ തന്നെ മൈനസ് 39x പ്ലസ് 6x ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു മൈനസ് 33x എന്നാണ് കിട്ടുക ഇനി എന്ത് ചെയ്യാം നെക്സ്റ്റ് ടേം 65 നമ്മൾ മൈനസ് 65 നമ്മൾ
ഇറക്കി എഴുതുന്നു. ഇനി എന്ത് ചെയ്യണം, ഈ ഫൈവ് എക്സ് സ്ക്വയറിന്റെ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയറിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈവ് എക്സ് സ്ക്വയർ കിട്ടും, ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. ഇനി ഫൈവിനെ നമ്മൾ ത്രൂഔട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫൈവ് ഇൻറ്റു എക്സ് സ്ക്വയർ ഫൈവ് എക്സ് സ്ക്വയർ, ഫൈവ് ഇൻറ്റു എക്സ് ആ പ്ലസ് ഫൈവ് എക്സ്, ഫൈവ് ഇൻറ്റു മൈനസ് വൺ മൈനസ് ഫൈവ്. എന്ത് ചെയ്യാം, വീണ്ടും അഡിറ്റീവ് ഇൻറ്റു എഴുതി പ്ലസ് ആണ് മൈനസ് ആക്കും, പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. ഇനി ആഡ് ചെയ്യാം, ഇത് സീറോ ആവും, പ്ലസ് ഫൈവ് എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ സീറോ കിട്ടുന്നു. മൈനസ് തേർട്ടി ത്രീ എക്സ് മൈനസ് ഫൈവ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൈനസ് തേർട്ടി എയ്റ്റ് എക്സ് ആണ്. അതുപോലെ തന്നെ മൈനസ് സിക്സ്റ്റി ഫൈവ് പ്ലസ് ഫൈവ് എന്താണ്, മൈനസ് സിക്സ്റ്റി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കോഷ്യന്റ് എന്ത് കിട്ടി, ക്യൂ എഫ് എക്സ് ഈക്വൽസ് എത്രയാണ്, സിക്സ് എക്സ് പ്ലസ് ഫൈവും ആർ ഓഫ് എക്സ് ഈക്വൽസ് മൈനസ് തേർട്ടി എയ്റ്റ് എക്സ് മൈനസ് സിക്സ്റ്റി. റിമൈൻഡർ കോഷ്യന്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടി. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റൂൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് പറഞ്ഞത്, എഫ് എഫ് എക്സ് ഈക്വൽസ് ക്യൂ എഫ് എക്സ് ഇൻറ്റു ജി എഫ് എക്സ് പ്ലസ് ആർ എഫ് എക്സ് അല്ലെ, അത് നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്താണ് റൂള്, ഒന്നിടാം, എഫ് എഫ് എക്സ് ഈക്വൽസ് ആ ക്യൂ എഫ് എക്സ് ഇൻറ്റു ജി എഫ് എക്സ് പ്ലസ് ആർ എഫ് എക്സ്. നമുക്ക് ഈ ടൈം അത് നോക്കാം, ക്യൂ എഫ് എക്സ് ഇൻറ്റു ജി എഫ് എക്സ് പ്ലസ് ആർ എഫ് എക്സ് നോക്കാം. ക്യൂ എഫ് എക്സ് എന്താണ്, സിക്സ് എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ആർ എഫ് എക്സ് എന്താണ്, ജി എഫ് എക്സ് എന്താണ്, ജി എഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൺ പ്ലസ് ആർ എഫ് എക്സ് എന്താണ്, മൈനസ് തേർട്ടി എയ്റ്റി എക്സ് മൈനസ് സിക്സ്റ്റി അല്ലെ. നമുക്കിത് ചെയ്ത് നോക്കാം, ഈക്വൽസ് സിക്സ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ സിക്സ് എക്സ് ക്യൂബ് പ്ലസ് സിക്സ് എക്സ് ഇൻറ്റു എക്സ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ഇൻറ്റു മൈനസ് വൺ മൈനസ് സിക്സ് എക്സ്. ഇനി ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഫൈവ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് സ്ക്വയർ, ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ് എക്സ്, ഫൈവ് ഇൻറ്റു മൈനസ് വൺ മൈനസ് ഫൈവ് പ്ലസ് റിമൈൻഡർ മൈനസ് തേർട്ടി എയ്റ്റി എക്സ് മൈനസ് സിക്സ്റ്റി. ചെയ്ത് നോക്കാം, സിക്സ് എക്സ് ക്യൂബ് എക്സ് ക്യൂബിന്റെ ടേം ഇത് മാത്രമേ ഉള്ളൂ, അപ്പൊ അത് എഴുതാം സിക്സ് എക്സ് ക്യൂബ്. ഇനി എക്സ് സ്ക്വയറിന്റെ ടേംസ് എക്സ് സ്ക്വയറിന്റെ സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് സ്ക്വയർ ലെവൺ എക്സ് സ്ക്വയർ അല്ലെ, ലെവൺ എക്സ് സ്ക്വയർ. അടുത്തത് എക്സിന്റെ ടേം മൈനസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ എക്സ് മൈനസ് വൺ എക്സ് മൈനസ് തേർട്ടി എയ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും, മൈനസ് തേർട്ടി നയൻ എക്സ് എന്ന് വരും. ഇനി കോൺസ്റ്റന്റ് ടേംസ്, കോൺസ്റ്റന്റ് ടേംസ് ഇവിടെ ഏതൊക്കെയാണുള്ളത്, മൈനസ് ഫൈവ് ഉണ്ട് മൈനസ് സിക്സ്റ്റി ഉണ്ട്, അപ്പൊ എന്ത് വരും, മൈനസ് സിക്സ്റ്റി ഫൈവ് ഉണ്ട്. അത് തന്നെയല്ലേ നമ്മുടെ എഫ് എഫ് എക്സ് എന്ന് പറയുന്നത്, ഈക്വൽസ് എഫ് എഫ് എക്സ്. അപ്പോ ഈ റൂള് ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി മറ്റൊരു പ്രോബ്ലം ചെയ്യാം, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം. വാട്ട് മസ്റ്റ് ബി ആഡഡ് ടു എഫ് എഫ് എക്സ് ഈക്വൽസ് ഫോർ എക്സ് റേസ് ടു ഫോർ പ്ലസ് ടു എക്സ് ക്യൂബ് മൈനസ് ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൺ സോ ദാറ്റ് ദി റിസൾട്ടിംഗ് പോളിനോമിയൽ ഈസ് ഡിവിസിബിൾ ബൈ ജി എഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് മൈനസ് ത്രീ. അതായത് ആ പോളിനോമിയിൽ നിന്ന് ഈ എഫ് എഫ് എക്സിനെ ജി എഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് കിട്ടുന്ന ഒരു റിമൈൻഡർ ഉണ്ടാവും, അതായത് ഡിവിസിബിൾ ആവണമെങ്കിൽ ഈ എഫ് എഫ് എക്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ജി എഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ എഫ് എഫ് എക്സിനോട് കൂടിയിട്ട് എന്ത് ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ. നമുക്കറിയാം, നമുക്ക് ഒരു വേറൊരു എക്സാമ്പിൾ, ഒരു സംഖ്യയുടെ എക്സാമ്പിൾ നോക്കാം പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ്. തേർട്ടി ഫൈവിനെ നമ്മൾ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് ഇത് എത്ര ടൈംസ് പോവും, ഫൈവ് ടൈംസ്, ഫൈവ് ടു സിക്സ് തേർട്ടി, റിമൈൻഡറോടെ ഫൈവ് അല്ലെ. ഈ റിമൈൻഡർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് സബ്സ്ട്രാക്ട് ചെയ്ത് പോയാൽ
ഡിവിഡൻഡിൽ നിന്ന് റിമൈൻഡർ സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് ഡിവിസിബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അതായത് 35 നിന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലേ, 35 നിന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുകയാണെങ്കിൽ പറ്റി. പക്ഷെ നമ്മളോട് ചോദിക്കുന്നതാണ് വാട്ട് മസ്റ്റ് ബി ആഡഡ് എന്നാണ്. അപ്പോ വാട്ട് മസ്റ്റ് ബി ആഡഡ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 35 പ്ലസ്, അല്ലെ, പ്ലസ് എന്ത്? മൈനസ് ഓഫ് റിമൈൻഡർ എന്ന് ചെയ്യാം. പോരെ പോരെ. അപ്പൊ എന്ത് എഴുതിയാ മതി? എഫ് എഫ് എക്സ് പ്ലസ് മൈനസ് ഓഫ് പ്ലസ് മൈനസ് ഓഫ് എന്ത്? ആർ ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതിയാ മതി. എഫ് എഫ് എക്സ് പ്ലസ് മൈനസ് ഓഫ് ആർ എഫ് എക്സ് എന്ന് നമുക്ക് എഴുതിയാല് എന്ത്? അത് എഫ് എഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എന്നത് കിട്ടും. ജി എഫ് എക്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ നമുക്ക് ഒരു റിമൈൻഡർ കിട്ടും. അതിനെ ആ റിമൈൻഡർ നമ്മൾ ആർ ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ, മൈനസ് ഓഫ് ആർ എഫ് എക്സ് കാണുക, അതിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? അത് ഡിവിസിബിൾ ആയിട്ട് വരും എന്ന് ചോദിക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫോർ എക്സ് റേസ് ടു 4 പ്ലസ് 2x ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1, അല്ലേ. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഏതുകൊണ്ട്? ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ആ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഞാൻ ഇതിന്റെ കോഷ്യന്റ് ഇവിടെ എഴുതാം. 4x^3 കിട്ടാൻ എക്സ് സ്ക്വയറിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4x^2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4x^2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ത്രൂഔട്ടായിട്ട് 4x^2 ഇൻടു എക്സ് സ്ക്വയർ 4x^4 4x^2 ഇൻടു 2x പ്ലസ് 8x ക്യൂബ് 4x^2 ഇൻടു മൈനസ് 3 മൈനസ് 12x^2. നേരത്തെ ചെയ്തപോലെ തന്നെ എന്ത് ചെയ്യാം? ഇതിന്റെ ആദ്യം ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കാണുക, എന്നിട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 4x^2 മൈനസ് 4x^2 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. 2x^2 മൈനസ് 8x ക്യൂബ് 2x ക്യൂബും മൈനസ് 8x ക്യൂബും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 6x ക്യൂബ് എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ മൈനസ് 2x^2 പ്ലസ് 10x^2 കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നു പ്ലസ് 10x^2 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്ഥാനം നമ്മൾ ഇറക്കി എഴുതും. എക്സ് ഇറക്കി എഴുതും. ഇനി എന്ത് ചെയ്യും? എത്ര ടൈംസ് ഈ മൈനസ് 6x ക്യൂബ് എക്സ് സ്ക്വയർ? അപ്പൊ എത്ര വരും? മൈനസ് 6, അല്ലെ, മൈനസ് 6 എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 6 എക്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മൈനസ് 6 എക്സിന്റെ എക്സ് സ്ക്വയർ മൈനസ് 6 എക്സ് ക്യൂബ് മൈനസ് 6 എക്സിന്റെ 2x മൈനസ് 12 എക്സ് സ്ക്വയർ മൈനസ് 6 എക്സ് ഇൻറ്റു മൈനസ് 3 പ്ലസ് 18 എക്സ് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊരു ഇവിടെ നമ്മൾ ഇതിന് അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യണ്ടോ, അല്ലെ, അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുന്നു. അപ്പോ ഇവിടെ 0 വരുന്നു, ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? പ്ലസ് അല്ലെ, പ്ലസ് 12x സ്ക്വയർ പ്ലസ് 10x സ്ക്വയർ പ്ലസ് 22x സ്ക്വയർ. ഇനി അടുത്തത് മൈനസ് 18x പ്ലസ് 1x വന്നാൽ മൈനസ് 17x എന്ന് കിട്ടുന്നു. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്ഥാനം ഇറക്കി എഴുതും. മൈനസ് 1 ഇറക്കി എഴുതുക. ഇവിടെ എന്തുണ്ട്? 22x സ്ക്വയർ ആണ്, ഇവിടെ x സ്ക്വയർ ആണ്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുക? പ്ലസ് 22 എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 22 ഇൻറ്റു എക്സ് സ്ക്വയർ 22x സ്ക്വയർ പിന്നെ 22 ഇൻറ്റു 2x പ്ലസ് 44x 22 ഇൻറ്റു മൈനസ് 3 മൈനസ് 66. നേരത്തെ പോലെ തന്നെ നമ്മൾ ചെയ്യാം. മൈനസ് ഇവിടെ എന്ത് വരും? ഇത് മൈനസ് വരും, ഇതെന്ത് വരും? ഇത് പ്ലസ് വരും. അപ്പൊ ഇത് ചെയ്യുമ്പോഴേ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 0 വരുന്നു. മൈനസ് 17 മൈനസ് 44 ഇത് രണ്ട് ആഡ് ചെയ്യാം. മൈനസ് തന്നെ ചേർക്കുക. 61 മൈനസ് 61x കാണുന്നുണ്ടായിരിക്കും, അല്ലേ, ഞാൻ കയറ്റി എഴുതാം. അതുപോലെ തന്നെ മൈനസ് 1 പ്ലസ് 66 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലസ് 65. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? റിമൈൻഡർ ആയിട്ട് എടുത്തത് മൈനസ് 61x പ്ലസ് 65. അപ്പോ കോഷ്യന്റ് ഇത് കോഷ്യന്റ് റിമൈൻഡർ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നു? മൈനസ് 61x പ്ലസ് 65 എന്നും കിട്ടിയിരിക്കുന്നു, അല്ലേ. മൈനസ് 61x പ്ലസ് 65 എന്ന് നമുക്ക്
എന്ത് കിട്ടിയിരിക്കുന്നു റിമൈൻഡർ കിട്ടിയിരിക്കുന്നു ഇനിയിപ്പോ എന്താണ് നമ്മളോട് ചോദ്യം ഇതിനോട് കൂടിയിട്ട് ഡിവിഡൻഡിനോട് കൂടിയിട്ട് ഏത് ആഡ് ചെയ്യണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ആഡ് ചെയ്യേണ്ടത് ആർ ഓഫ് എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മൈനസ് 61x പ്ലസ് 65 എന്ന് അപ്പൊ അത് ഏതാണ് ചേർക്കണം മൈനസ് ആർ ഓഫ് എക്സ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പൊ എന്ത് ചെയ്യും 61x മൈനസ് 65 എന്ന് എഴുതിയാൽ മതി അത് ആഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അന്ന് എഴുതി വെക്കാം മൈനസ് ആർ ഓഫ് എക്സ് ഈസ് ടു ബി ആഡഡ് ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് 61 എക്സ് പ്ലസ് 65 മൈനസ് ഓഫ് മൈനസ് 61 എക്സ് മൈനസ് 65 ഏതാണ് ആഡ് ചെയ്യേണ്ടത് 61x മൈനസ് 65 ആഡ് ചെയ്താൽ എന്താണ് അത് ഡിവിസിബിൾ എഫ് എഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ ജി എഫ് എക്സ് എന്ന് കിട്ടും ഓക്കെ ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം ഇഫ് ദി പോളിനോമിയൽ 6x^4 പ്ലസ് 8x^3 പ്ലസ് 17x² പ്ലസ് 21x പ്ലസ് 7 ഈസ് ഡിവൈഡഡ് ബൈ അനദർ പോളിനോമിയൽ 3x² പ്ലസ് 4x പ്ലസ് 1 ദി റിമൈൻഡർ comes out to be ax plus b. Find a and b. അതായത് 6x² plus 8x³ plus 17x² plus 21x plus 7 സെല്ലിനെ 3x² plus 4x plus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ax plus b ആണ് കിട്ടിയിരിക്കുന്നത് എങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്ത് അതായത് നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ഒരു റിമൈൻഡർ കിട്ടുന്നു ആ റിമൈൻഡർ നമുക്ക് ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക എസ് പ്ലസ് ബിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക അതിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങാം 6x^4 പ്ലസ് 8x³ പ്ലസ് 17x² പ്ലസ് 21x പ്ലസ് 7 അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 3x² പ്ലസ് 4x പ്ലസ് 1 3x² പ്ലസ് 4x പ്ലസ് 1 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം 3x² എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x^4 കിട്ടും 2x² ഉണ്ട് അല്ലെ ത്രൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 2x² × 3x² 6x^4 2x² × 4x പ്ലസ് 8x³ 2x² × 1 പ്ലസ് 1 അപ്പൊ എന്ത് വരും പ്ലസ് 2x² നേരത്തെ ചെയ്തപോലെയൊക്കെ തന്നെ ചെയ്യുക ഇതിനെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊടുക്കുക 6x² − 6x² ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു 8x³ − 8x³ ആഡ് ചെയ്യുമ്പോഴും 0 കിട്ടുന്നു അല്ലെ അത് നമ്മൾ 0x³ എന്ന് സൗകര്യത്തിന് വേണ്ടി എഴുതുക അല്ലെങ്കിൽ നമുക്കത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് 0 തന്നെയാണ് വാല്യൂ അപ്പോ അതുപോലെ തന്നെ 17x²-2x² ആഡ് ചെയ്യുമ്പോൾ കിട്ടും പ്ലസ് 15x² എന്ന് കിട്ടും അടുത്തിട്ട് നമ്മൾ ഇറക്കി എഴുതുന്നു 21x ഇറക്കി എഴുതുന്നു അല്ലേ അടുത്തത് 0x³ ആണ് 3x³ ആണ് അപ്പൊ എന്തുകൊണ്ട് ചെയ്യാം 0 എന്ന് നമ്മൾ എഴുതുന്നു 0 കൊണ്ട് കംപ്ലീറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 0 0 അല്ലേ ഏതൊരു മൾട്ടിപ്ലൈ ചെയ്ത തന്നെ ചെയ്യുന്നു അടുത്ത ടേം ഇറക്കി എഴുതുന്നു 0x³ − 0 എന്ന് പറഞ്ഞാൽ 0 − 0 0 തന്നെ അടുത്ത് നമുക്ക് ഇറക്കി എഴുതാം എന്താണ് 15x²-0 എന്ന് വരും 15x² തന്നെ വരും പ്ലസ് 21x എന്ന് ഇവിടെ വരുന്നു അടുത്ത സ്ഥാനം നമ്മളിവിടെ ഇറക്കി എഴുതുന്നു തെറ്റിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ എഴുതിയത് ഇനി എന്ത് ചെയ്യാം ഇവിടുത്തെ നോക്കാം 3x², 15x² എത്ര ടൈംസ് 5 times പ്ലസ് 5 അല്ലേ പ്ലസ് 5 × 3x², 15x² 5 × 4x + 20x
5 into 1 plus 5. ഇനി സബ്സ്ട്രാക്ട് ചെയ്യുന്നു, അതായത് അഡിറ്റി ഇൻവേഴ്സ് ചേർത്ത് ആഡ് ചെയ്യുന്നു. അപ്പൊ ഇത് മൈനസ് 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 ഇത് സ്വഭാവം വരും. 15x² - 15x² ആഡ് ചെയ്യുമ്പോൾ 0 വരുന്നു. 21x - 20x ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നു 1x അല്ലേ, അല്ലെങ്കിൽ എക്സ് എന്ന് കിട്ടുന്നു. 7 - 5 ആഡ് ചെയ്യുമ്പോൾ കിട്ടും +2 എന്ന് കിട്ടുന്നു. അപ്പൊ റിമൈൻഡർ എത്ര കിട്ടി എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യന്റെ കിട്ടിയിരിക്കും. 2x² + 0 + 5 എന്നാണ് 2x² + 5. അപ്പൊ നമുക്ക് എഴുതാം ക്വസ്റ്റ്യന്റ് ഈക്വൽസ് QFx ഈക്വൽസ് എന്ത് വരും? 2x² + 5 എന്ന് വരും അല്ലെ. Rx എന്ത് വരും? റിമൈൻഡർ എന്താണെന്ന് ഇരിക്കുന്നത് x + 2 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഞാനിത് ഒന്ന് മായ്ക്കുകയാണ്. നമുക്ക് റിമൈൻഡർ മാത്രം ഇവിടെ പരിഗണിച്ചാൽ മതി, റിമൈൻഡറിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് റിമൈൻഡർ AX + B ആയിരുന്നു എങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്താണ്, എന്താണ് എന്നാണ് ചോദ്യം അല്ലേ. AX + B എന്ന് പറഞ്ഞാൽ ഏടെ നമുക്ക് എഴുതാം x + 2 എന്ന് എഴുതാം. ഇവിടെ നോക്കാതിന്റെ ഇത് എത്രയാണ്, കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ് അല്ലെ, 1x ആണ് വാസ്തവത്തിൽ x എന്ന് പറയുന്നത്. അപ്പൊ എയുടെ വാല്യൂ എത്രയാണ്? A = 1, ബിയുടെ സ്ഥാനത്ത് എന്തുണ്ട്? B = 2. ഇത് തന്നെയാണ് ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്, പ്രതീക്ഷയോടെ കൂടിയിരിക്കുക. എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. താങ്ക് യു.